നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഷ്യൻ ടാങ്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെയും വിദേശ മാധ്യമങ്ങളുടെയും ഒക്കെ ചർച്ചാ വിഷയം ആക്രമണവും പ്രത്യാക്രമണവുമായി റഷ്യ ഉക്രൈൻ തുടരുന്ന സാഹചര്യത്തിലാണ് ടാങ്കുകളും വലിയ ചർച്ചാ വിഷയമാകുന്നത് ജനങ്ങൾ പാലായനം ചെയ്യുകയും സൈനികർ മരിച്ചു വീഴുകയും ചെയ്യുന്നൊരു അവസ്ഥ അവിടെ തുടർക്കഥയാവുകയാണ് ഉക്രൈനിലെ പല പ്രദേശങ്ങളും റഷ്യ പിടിച്ചടക്കിയതായും റഷ്യൻ സൈന്യത്തെ കൊലപ്പെടുത്തിയതായും ഉക്രൈൻ സൈന്യവും ഒക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഉക്രൈൻ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തകർന്നു കിടക്കുന്ന ടാങ്കുകളും വാഹനവ്യൂഹങ്ങളെയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ റഷ്യൻ സൈന്യത്തിൻ്റെ ടാങ്ക് പിടിച്ചടക്കിയ ഉക്രൈൻ സൈനികരുടെ ഒരു ആഹ്ലാദ പ്രകടനത്തിൻ്റെ വീഡിയോ പുറത്തു വരികയാണ് ഉക്രൈൻ സൈന്യത്തിൽ പുതുതായി ചേർന്ന അംഗങ്ങളാണ് ഇത്തരത്തിൽ ടാങ്ക് പിടിച്ചെടുത്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നതിൻ്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് റിപ്പോർട്ട് പ്രകാരം ഒരു സംഘം സൈനികർ ഹാഖീവിലെ മഞ്ഞ് പ്രദേശങ്ങളിൽ കൂടി റഷ്യയുടെ ടി എയ്റ്റി ബി വി എം യുദ്ധ ടാങ്ക് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത് റഷ്യൻ സൈന്യം ഉപേക്ഷിച്ചു പോയ യുദ്ധ ടാങ്കുകൾ തെരുവിൽ കളിക്കോപ്പുകളായി മാറിയതോടുകൂടി അതുകൊണ്ട് വേറിട്ട ഉപയോഗം കണ്ടെത്തുകയാണ് ഇപ്പോൾ ഉക്രൈനിലെ ആളുകൾ ഇത്തരം ടാങ്കുകൾ കർഷകർ ട്രാക്ടറിൽ കെട്ടിവലിച്ചു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാം കണ്ടതാണ് പക്ഷേ ഇപ്പോൾ അത് പതിവ് കാഴ്ചയായി മാറി എന്നാണ് ധാരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ടാങ്കിനുള്ളിലെ കാഴ്ചകളും ഉപയോഗങ്ങളും ഒക്കെ വിവരിച്ചുകൊണ്ട് വ്ളോഗർമാർ ടിക്ടോക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുകയാണ് ഇതിനിടെ വഴിയിൽ നിന്ന് കിട്ടിയ ടി സെവൻറ്റി ടു ടാങ്കുകളിലും ആരോ ഓൺലൈനിൽ വിൽപ്പനയ്ക്കായിട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇബെയിലാണ് ഇത് വിൽപ്പനയ്ക്കായിട്ടിരിക്കുന്നത് അൻപതിനായിരം യു എസ് ഡോളർ വിലയിട്ട് കൊണ്ട് ലേലത്തിൽ വെച്ച ടാങ്കിൻ്റെ പരസ്യം മണിക്കൂറുകൾക്കുള്ളിൽ ഇബൈ തന്നെ നീക്കം ചെയ്യുകയുണ്ടായി പത്തു ലക്ഷം ഡോളർ വിലയുള്ള ടാങ്കാണ് വെറും നിസ്സാര വിലയ്ക്ക് അതായത് അൻപതിനായിരം യു എസ് ഡോളർ വിലയിട്ടുകൊണ്ട് വിൽപ്പനയ്ക്ക് വെച്ചത് റഷ്യൻ ടാങ്കുകളും കവചിത വാഹനങ്ങളും പിടിച്ചെടുക്കുന്നവർക്ക് ഉക്രൈൻ അഴിമതി വിരുദ്ധ ഏജൻസി കഴിഞ്ഞ ദിവസം ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഇവ വിറ്റ് കാശാക്കാനുള്ള ശ്രമങ്ങളും വ്യാപകമായി നടക്കും ഇതിനിടയിലാണ് ഇത്തരത്തിൽ ലഭിച്ച ടി സെവൻറ്റി ടു ടാങ്കുകളൊന്ന് ഓൺലൈൻ വിപണിയിൽ ഇ ബെയിൽ ഇട്ടുകൊണ്ട് വിൽപ്പന നടത്താനും ശ്രമിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ പ്ലസ് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്